ഒപ്പമിരിക്കാൻ ഒപ്പം കൂടിയവർ ചിതറിയോടും, ഒരിക്കലും ഒപ്പം കൂടിയിട്ടില്ലാത്തവർ കൂടെയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടിയും പറഞ്ഞും ഇരിക്കണം. നാം പ്രതീക്ഷിച്ച ചിലർ കൂടെ ഉണ്ടാവില്ല. ഒപ്പമിരിക്കാമെന്ന് വാക്കുകൊടുത്ത 12 ചിതറിപ്പോയില്ലേ? എന്നാൽ ഒരിക്കലും ഒപ്പം കൂടിയിട്ടില്ലാത്ത ചിലർ കുറയനക്കാരനെ പോലെയുള്ളവർ കൂടെയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാൽവറി വഴിയുടെ പ്രത്യേകത ഒപ്പമിരിക്കാൻ ഒപ്പം കൂടിയവർ ചിതറിയോടും, ഒരിക്കലും ഒപ്പം കൂടിയിട്ടില്ലാത്തവർ കൂടെയിരിക്കും. ജീവിതം ഇങ്ങനെയാണ്. നാം പ്രതീക്ഷിച്ച ചിലർ നമ്മെ അറിയാത്ത നേരങ്ങൾ കുരിശിന്റെ വഴിയിലുണ്ടാവും ഇല്ലേ? BC 4 March 15 ലോകചരിത്രത്തിലെ കറുത്ത ദിനമായി എണ്ണപ്പെടുന്നു. റോം ഭരിച്ച സീസർ, ഒത്തിരി ശത്രുക്കൾ ഉണ്ടായിരുന്നു. പതിവ് പോലെ റോമൻ സെനറ്റിലേക്ക് ആ പ്രഭാതത്തിൽ സീസർ നടന്നു പോകുന്നു. വഴിയിൽ വച്ച് 24 കഠാരമുനകളാണ് സീസറിന്റെ ശരീരത്തിൽ കുത്തിയിറങ്ങുന്നത്. ചെമ്മണ്ണിൽ ചോരയിൽ പിടഞ്ഞ സീസർ നിലവിളിക്കുന്നുണ്ട്, റോമിന്റെ വലിയ സീസർ. പക്ഷേ ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു വാചകമുണ്ട്. കുത്തിയിറക്കിയ കഠാരമുനകളുടെ കൈപ്പിടികൾ, അതിലൊരാൾ തന്റെ ആത്മസ്നേഹിതൻ ബ്രൂട്ടസാണ്. എന്നാലും എന്റെ ബ്രൂട്ടസേ നീയും എന്നൊരു ചോദ്യമുണ്ട്. ആത്മസ്നേഹിതന്മാർ അകലുന്ന വഴിയാണ് കുരിശിന്റെ വഴി. 1984 October 31 പ്രത്യേകത എന്താ? എന്റെ ദൈവമേ, എന്താണ്? ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ദിവസമാണ്. ആ തണുത്ത പ്രഭാതത്തിൽ ദില്ലിയിൽ വീടിനും കാറിനുമിടയിലുള്ള ചെറിയ ദൂരത്തെ പുൽത്തകിടയിൽ 29 വെടിയുണ്ടകൾ ആ മഹതിയുടെ മാറിടം തുളച്ചുപോയപ്പോ അതിൽ കൂടുതൽ വെടിയുണ്ടകളും സ്വന്തം അംഗരക്ഷകന്റേതായിരുന്നു. കൂടെയിരിക്കുന്നവർ ചതിക്കുന്ന വഴി. ഗാന്ധിജിയുടെ കാലിൽ തൊട്ട് വന്ദിക്കാൻ ശ്രമിച്ച ഗോഡ്സെയും, ശ്രീ പെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധിയെ ഹാരമണിയിക്കാൻ ശ്രമിച്ച തനുവും, അങ്ങനെ ചരിത്രത്തിൽ ഒത്തിരി ആളുകളുണ്ട് കൂടെയിരിക്കുന്നവരാൽ ചതിക്കപ്പെട്ട. അതിലേറ്റവും വലിയ ആളാണ് എന്റെ കർത്താവ്. അതിലേറ്റവും വലിയ ആളാണ് എന്റെ കർത്താവ്. ശരിയല്ലേ? ഞാൻ വലത്തോട്ട് നോക്കി, എന്നെ അറിയുന്നവരില്ലെന്ന് കണ്ടു. യേശു തമ്പുരാൻ അനുഭവിച്ച ഏറ്റവും വലിയ വേദന ഈ ഒറ്റപ്പെടലിന്റെ കൂടെയിരിക്കുന്നവർ. ഞാൻ ഈ സദസ്സിനോട് ചോദിക്കട്ടെ, താങ്കളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ചില നേരങ്ങളിൽ നാം പ്രതീക്ഷിച്ച ചിലർ വഴിമാറിക്കളഞ്ഞിട്ടില്ലേ? ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്താ? കല്ലൂപ്പാറക്കാർ പറയും, നിങ്ങൾ അനുഭവിച്ച ഒരു രോഗമാണെന്ന് പറയും. ഓരോരുത്തർക്കും പറയാൻ ഓരോ കാരണങ്ങളുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ജീവിതത്തിൽ തോറ്റു നിൽക്കുന്ന സമയത്ത് അടുത്തു നിൽക്കുന്നവർ കുത്തിയാൽ അതാണ് ഏറ്റവും വലിയ വേദന. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ സ്നേഹിത? ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ചിലർ ഇവിടെ ഇരിപ്പുണ്ട്. ജീവിതത്തിൽ തോറ്റു നിൽക്കുന്ന നേരത്ത് നാം പ്രതീക്ഷിച്ച ചിലർ വഴിമാറിക്കളഞ്ഞില്ലേ? അതുകൊണ്ടാണ് 41:9 എന്റെ തമ്പുരാന്റെ വിറയാർന്ന ശബ്ദം തന്നെയല്ലേ, ഞാൻ സ്നേഹിച്ചവനും എന്റെ അപ്പം തിന്നവനുമായ, ബാക്കി പൂരിപ്പിക്കോ, എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഒടേ തമ്പുരാന്റെ വേദന ചാലിച്ച് ചേർത്തിട്ടുണ്ട് ഈ വാക്യത്തിൽ, എന്റെ പ്രാണസ്നേഹിതൻ എന്റെ അപ്പം തിന്നവൻ. പഴയ നിയമത്തിൽ ഇങ്ങനെയുണ്ട്. ശമുവേൽ പ്രവാചകന്റെ പുസ്തകം 15:30 2 ശമുവേലിൽ ദാവീദ് മകന്റെ മരണത്തിൽ തലമൂടിയും ചെരുപ്പിടാതെയും നടന്നും കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി രാജ്യം ഭരിക്കുന്ന രാജാവ്, ആരും കൂടെയില്ലാത്ത നേരത്ത് മക്കളാൽ പോലും ചതിക്കപ്പെടുന്ന ദാവീദ് തലമുടിയും കരഞ്ഞും ചെരുപ്പിടാതെയും ഒലിവുമലയുടെ കയറ്റം കയറി. ആ ഒലിവുമല കുരിശിന്റെ വഴിയാണ്. അബ്രഹാം നടന്ന മോറിയ കുരിശിന്റെ വഴിയാണ്.
നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മളൊക്കെ വിചാരിച്ച ചിലർ ചില നേരങ്ങളിൽ വല്ലാതെ പണി തന്നിട്ടുണ്ട്. പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചിലരിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഡ്രാക്കുളയുടെ പല്ലുകളുണ്ട്. സത്യമല്ലേ? എന്റെ കർത്താവിന്റെ കുരിശന്റെ വഴിയുടെ പ്രത്യേകത ഇതാണ്. അത് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഏറെ അത് ധ്യാനിക്കുന്നുണ്ട്. മധ്യാഹ്ന നമസ്കാരത്തിൽ ശതറ നമ്മളെ കണ്ണു നനയിക്കാറുണ്ട്. ശിഷ്യന്മാരോടിയൊളിക്കുന്നു, സ്നേഹിതന്മാർ ചിന്തിച്ചിതറുന്നു, ഇങ്ങനെ പറഞ്ഞു പോവും. നമ്മുടെ ഹൃദയം ആർദ്രമാകും. അഗ്നിമയന്മാരെവിടെ? മീഖായേലേ നിന്റെ വൈരാഗ്യം എവിടെ? എന്നിട്ട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്, ശമോനെ നീ എവിടെ പോകുന്നു? കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞല്ലേ ശിമോനെ, എന്താ ഈ വഴിയിൽ നീ ഒറ്റയ്ക്കാക്കി? യോഹന്നാനെ നീ എവിടേക്ക് പോകുന്നു? ബർത്തുൽമായേ നീ എവിടേക്കകലുന്നു? തോമായേ നീ എവിടേക്ക് മാറുന്നു? ലാബി നീ എന്തിന് കരയുന്നു? കേൾക്കണമേ, 12 എണ്ണത്തിനോടും ചോദിക്കുകയാണ്, പറഞ്ഞതല്ലേ എന്തേ നിങ്ങൾ ഈ വഴിയിൽ ഗുരുവിനെ ഒറ്റയ്ക്കാക്കി? ഒറ്റയ്ക്കായി പോയ വേദന. സ്ലീഹന്മാരെ ചിതറിപ്പോകുവാനായി നിങ്ങൾ വെമ്പരുതേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിലരുണ്ട് കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചവർ.